ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടുള്ളവരല്ലേ നമ്മൾ പലരും? എന്തിനാണ് നമ്മൾ പലപ്പോഴും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്? നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവ കൂടുതൽ വ്യക്തമായും കൃത്യതയോടെയും നമുക്ക് കേൾക്കുവാനും അതിനോട് പ്രത്യുദ്ധരിക്കുവാനും അതിനനുസരിച്ച് സന്തോഷിക്കുവാനും ഒക്കെയാണല്ലോ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ എപ്പോഴും നമ്മളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയും. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ, നമുക്കറിയാം ഹെഡ്സെറ്റ് വയ്ക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റ് ശബ്ദങ്ങളിൽ നിന്നെല്ലാം ഇതിനെ മാറ്റി എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം മാത്രം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വരം മാത്രം നമ്മുടെ ചെവികളിൽ മുഴങ്ങി നിൽക്കും. അതുകൊണ്ട് ചുറ്റുമുള്ള മറ്റ് ശബ്ദങ്ങളൊന്നും നമ്മെ അലട്ടാറില്ല. അതുപോലെയാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഹെഡ്സെറ്റ് നമ്മുടെ ചെവികളിലേക്ക് വയ്ക്കുമ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും നമ്മെ അലട്ടില്ല. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ പാത ഏതെന്നോ ദൈവത്തിൻ്റെ സ്വരം ഏതെന്നോ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. നമുക്ക് ഏതാണ് ദൈവസ്വരമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. അതിന് കാരണം ഈ ഹെഡ്സെറ്റില്ല. ഏകാഗ്രത നമ്മൾ നേടിയെടുക്കുമ്പോൾ ആ ഒരു ഹെഡ്സെറ്റ് നമുക്ക് ലഭ്യമാകും. ദൈവത്തെ ഇഷ്ടപ്പെടുവാൻ, ദൈവത്തെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പ്രിയമുള്ളത് കേൾക്കുവാൻ നമ്മൾ ഹെഡ്സെറ്റ് വെക്കുന്നത് പോലെ ദൈവത്തെ കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാത്തിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവത്തെ കേൾക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാൻ, അങ്ങനെ ദൈവസ്വരം എപ്പോഴും ശ്രവിക്കുവാൻ ഇടയാകട്ടെ. ഏവർക്കും നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.